നമസ്കാരം ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തുപ്പൽ ഹലാൽ വീഡിയോകൾ അതായത് ഭക്ഷണത്തിൽ തുപ്പുന്നത് വെള്ളത്തിൽ തുപ്പുന്നത് കയ്യിൽ തുപ്പുന്നത് ഇതെല്ലാം ഉള്ള വീഡിയോസും അതിൻ്റെ വാർത്തയും ഒക്കെ ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നു അത് ഞാനല്ല എൻ്റെ സഹപ്രവർത്തനമാണ് ചെയ്തത് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഓരോ വിരലുകളും ഇങ്ങനെ നക്കി തുടച്ച് സ്വന്തമായിട്ട് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടും ചെയ്യിക്കണമെന്നുള്ള രീതിയിൽ ഒരു മത പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത് എന്തായാലും വളരെ വളരെ വിചിത്രമായിരിക്കുന്നു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം നിരവധി മതപ്രഭാഷണങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ തികച്ചും വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നിരവധി അനവധി ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ പേരെടുത്ത് തന്നെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു സിനിമയുണ്ടല്ലോ ഒരു തമിഴ് സിനിമ പോക്കിരി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയിൽ ഈ വടിവേലു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ നായകൻ്റെ അടുക്കെ പല വേഷത്തിൽ ഈ വടിവേലു അവതരിപ്പിക്കുന്ന കഥാപാത്രം വരുന്നുണ്ട് വെറുതെ വരും അല്ലാതെ വരും പക്ഷേ എങ്ങനെ വന്നാലും ഇയാളെ തിരിച്ചറിയപ്പെടും കാരണം ഇങ്ങനെ ഒരു ഈ കുടുംബം പോലൊരു സംഗതി മുടികെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇയാളെ തിരിച്ചറിയുന്ന ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്ന് പറഞ്ഞ പോലെയാണ് ഈ സുഡാപ്പികൾ എന്തെങ്കിലും നാല് വരി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആറ് അക്ഷരത്തിട്ട് കാണും ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യക്തി തത്വമയ്ക്ക് തത്തമായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ പോയി തത്വമ ചാനലിൻ്റെ ഹാലുകളൊക്കെ ഒന്നോ അങ്ങനെ എന്തൊക്കെ കിളി പറക്കൽ അങ്ങനെ എന്തോ ഒരു വിചിത്രമായിട്ടുള്ള തലക്കെട്ടൊക്കെ കൊടുത്തിട്ടാണ് ഒരു വീഡിയോ കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ വീഡിയോ ലിങ്ക് ഇട്ടിട്ട് അയാൾക്ക് പ്രമോഷൻ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അതിലെ അയാൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു അതായത് ഈ വിരൽ വിരലുകൾ നക്കുന്നത് കൈകൾ ഇങ്ങനെ നക്കിത്തുടക്കുന്നത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളും കൂട്ടി ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് നിങ്ങൾ കേട്ടുനോക്കാം എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട് അത്രയാളുകളുടെ അവരുടെ കൈവിരലുകളിൽ ഒരാളുടെ കൈവിരലിൽ ഒരരിമണി ഉണ്ട് എന്ന് സങ്കല്പിക്കുക എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക ആ ഒരു മണി ഒരാളുടെ കയ്യിൽ ഒരു മണി അരിമണിയുണ്ട് എങ്കിൽ എഴുന്നൂറ്റി പതിനഞ്ചാ കോടി മനുഷ്യന്മാർ ഒരരിമണി ഉപേക്ഷിക്കുന്നെങ്കിൽ എത്ര ലക്ഷം പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് വേസ്റ്റ് ആയി പോകുന്നത് ഞാൻ തത്തുമീ ചാനൽ പോലെ ഇസ്ലാമിനെതിരെ തിരിച്ചു വെച്ച ഒട്ടും വിവേകമോ ബുദ്ധിയോ വിവരമോ ഇല്ലാത്ത കോട്ട് മാത്രം ധരിച്ചിട്ടുള്ള കാണാൻ ചന്തമുള്ള കൽഭകത്തൊന്നുമില്ലാത്ത മനുഷ്യരുടെ പരാമർശമല്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ബാലുശ്ശേരിയണ്ണൻ്റെ കണക്ക് കറക്റ്റല്ലേ എഴുന്നൂറ്റി പതിനഞ്ച് കോടി ജനങ്ങളുണ്ട് ലോകത്ത് ഈ എഴുന്നൂറ്റി പതിനഞ്ച് കോടി ജനങ്ങളും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതുക അപ്പോൾ അവരുടെ കയ്യിൽ അതായത് നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു അരിമണിയെങ്കിലും ഇരുന്നാൽ ഈ എഴുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനങ്ങളുടെ കയ്യിലെത്ര ലക്ഷം ആളുകൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം കാണും എന്നാണ് ബാലുശ്ശേരി എണ്ണം പറയുന്നത് അങ്ങനെ വരുമ്പോൾ അതുപോലും നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ടാണ് അത്രേ കൈവരലുകളും കൈയ്യുമൊക്കെ ഇങ്ങനെ നക്കണമെന്നും ഇനി അതിന് പറ്റില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടും ചെയ്യിക്കണമെന്ന് പറയുന്നത് ഇതവിടെയാണ് അതിനെങ്ങനെ ആയി അരിച്ചേക്കുക മറ്റൊരാളെ കൊണ്ടും ചെയ്യിക്കണം എത്ര മഹത്തരമായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങളൊക്കെ തന്നിട്ടുണ്ട് കോട്ടുധാരികളാണ് പക്ഷേ പറയുന്നതൊക്കെ വർഗീയതയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ വിശേഷണമൊക്കെ തന്നിട്ടുണ്ട് അതായത് എന്തായാലും ബാലുശ്ശേരി എണ്ണം ഞങ്ങളുടെ വീഡിയോ കണ്ടെന്നും മറ്റുള്ള വീഡിയോയ്ക്ക് പ്രതികരിക്കാതെ അതായത് ബിരിയാണിയിൽ തുപ്പുന്നതുണ്ട് മറ്റ് വെള്ളത്തിൽ തുപ്പുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ന്യായീകരിക്കാതെ നേരെ ഈ കാര്യത്തിലേക്ക് പിടിച്ച് ന്യായീകരിക്കുകയും എഴുന്നൂറ്റി പതിനഞ്ച് കോടി ജനസംഖ്യയുടെ കണക്ക് വയ്ക്കുകയും ഈ ഒരു അരിമണി വെച്ച് അല്ലെങ്കിൽ ഒരു ചോറ് വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ എത്ര ലക്ഷം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഉള്ളതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതിനു വേണ്ടിയാണ് മറ്റൊരാളെ കൊണ്ട് പോലും വിരലുകൾ നക്കിക്കാൻ വേണ്ടി നക്കിത്തുടപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നും സ്ഥാപിച്ച അങ്ങയുടെ ആ വലിയ മനസ്സുണ്ടല്ലോ സമ്മതിക്കണം കേട്ടോ എന്തായാലും ഇനി ഞങ്ങൾ വേറെയും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താങ്കൾ ഇനി അതിനൊക്കെ ഏത് ന്യായീകരണമായിട്ട് വരുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് ശരിക്കും താല്പര്യമുണ്ട് എങ്കിലല്ലേ അതിനുള്ള മറുപടിയും കൊണ്ട് ഞങ്ങൾക്കും വരാൻ പറ്റൂ വെബ് ഡെസ്ക് കത്തുമൈന്യൂസ്